നല്ലൊരു ഗായകനാണ് നമ്മുടെ അതിഥി കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട ഗായകൻ കെ കെ നിഷാദാണ് നമ്മോടൊപ്പം ഈ തത്സമയ പരിപാടിയിൽ ചേരുന്നത് നിഷാദിനെ കൊണ്ട് കുറച്ച് കൂടുതൽ പാട്ടുകൾ നമ്മൾ ഇന്ന് പാടിക്കും നിഷാദിന്റെ വിശേഷങ്ങളൊക്കെ അറിയാം ആ നിഷാദ് വരൂ യാ കുറച്ച് കാലമായി കണ്ടിട്ട് കുറച്ച് കാലമായി നിഷാദ് സ്ഥലം വിട്ടായിരുന്നോ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ ഇത് പ്രവിതാ ലക്ഷ്മി നമസ്തേ ഗായികയാണ് കൂട്ടത്തിൽ പറയണമല്ലോ അപ്പോ ഇപ്പൊ ഇപ്പൊ നിഷാദ് താമസം കൊച്ചിയിലേക്ക് മാറ്റി കൊച്ചിയിലേക്ക് മാറ്റി എന്താണ് ഈ വ്യാവസായിക നഗരത്തിൽ വരാൻ കാരണം പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെയാണോ പാട്ടിന്റെ എല്ലാം പാട്ടിന് കൂട്ടുകിട്ടുന്ന എവിടെയാണോ കൂട്ടുകിട്ടുന്നത് അതെ കറക്റ്റാണ് സാർ പക്ഷേ കോഴിക്കോട് എന്ന് പറയുന്ന ആ നഗരം ഒരിക്കലും പാട്ടിന്റെ കാര്യത്തിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരിക്കലും പറ്റില്ല കാരണം കോഴിക്കോടിന്റെ പാട്ടിന്റെ കൾച്ചർ നമ്മൾ പറയേണ്ട ആവശ്യമില്ല കാരണം അത്രയും സമ്പന്നമായ പാട്ടിന്റെ ഒരു സംസ്കാരമുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട് പക്ഷേ ഹാപ്പനിങ്സ് ഐ മീൻ സിനിമകളും എല്ലാം നടക്കുന്നത് കൊച്ചിയിലാണ് എന്നുള്ളത് കൊണ്ട് മാത്രം എത്ര നാളെ ഇപ്പൊ കൊച്ചിയിലേക്ക് മാറിയിട്ട് ഒന്ന് രണ്ട് വർഷം ആവുന്നു എനിക്ക് തോന്നുന്നത് ചില സംഗീത സംവിധായകരുമായി കണ്ടുമുട്ടുന്നതാണ് നിഷാദിന്റെ ജീവിതത്തിനെ മാറ്റിമറിച്ചെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും സാർ ആരാണ് പ്രമുഖൻ എം ജയേന്ദ്രൻ സാറിന് സാറോടൊപ്പം ഉള്ള കുറച്ചു കാലത്തെ അസിസ്റ്റ് ചെയ്ത കുറച്ച് പടങ്ങളുടെ പിൻബലത്തിലാണ് ഇന്നൊരു സിനിമ പാട്ട് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളൊരു നല്ലൊരു പഠനം തന്നെയാണ് സാറിന്റെ കൂടെ ഉണ്ടായിരുന്നത് കുറച്ച് കാലം ജയചന്ദ്രൻ സംഗീതം ചെയ്തതില് ഏറ്റവും ഒരുപക്ഷെ നിഷാദിന് ഒരു ജനമധ്യത്തിൽ ഒരു സ്ഥാനം നേടിക്കൊടുത്ത പാട്ട് ഏതായിരുന്നു രണ്ട് പാട്ടുകളാണ് ഒന്ന് കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലേ കുയിലേ കുഞ്ഞിക്കുയിലേ കാര്യം രാവിലെ ഈ പ്രഭാത പരിപാടി മാത്രമല്ല ഇതിനകത്തൊരു നിഷാദിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലൂടെ തന്നെ ഇത് ലൈവായിട്ട് പോകുന്നുണ്ട് അപ്പൊ ഈ പലരും മൊബൈൽ ഫോൺ വഴിയും ഇത് ലോകമെമ്പാടും ഇരുന്ന് കണ്ടിട്ടുണ്ട് ടെലിവിഷൻ കാണാത്ത ആളുകൾക്കും ഇത് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നിഷാദ് പാട്ട് ചുരുക്കണ്ട അതിനകത്തൊരു മൈസറിലി ആകണ്ട തീർച്ചയായിട്ടും പാടി തകർത്തോളൂ തീർച്ചയായിട്ടും അപ്പൊ ജയേന്ദ്ര സാറിന്റെ കൂടെയുള്ള പാട്ടുകൾ പാടാം മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി രാവിൻ പിന്നില മഴയിൽ മയങ്ങിപ്പോയി നീ വരുമ്പോൾ നിൻ വിരൽ തൊടുമ്പോൾ ഞാൻ അഴകിൻ മിഴാവായി തുളുമ്പിപ്പോയി ഈ പാട്ട് അതുപോലെ ഓമനെ ഉണ്ണി നിന്നെ ഓർത്തിരിപ്പു ഓരമ്മ താമരേ നിൻ പൂങ്കവിളിൻ നല്ലിതളഴകിൽ നൂറുമ്മ പാലാഴി നിലാവമ്മ തേനൂറും കിനാവമ്മ എൻ്റെ മാത്രം അമ്മ ഓമനെ ഉണ്ണി നിന്നെ ഓർത്തിരിപ്പൂരമ്മ ഇനി പ്രവിധ കുറെ ചോദ്യങ്ങൾ നിഷാദിന് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ട് പാട്ടുകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളാണ് കേട്ടോ ഈ ഓരോ ലിറിക്സ് പാടുമ്പോഴൊക്കെ ആ ഒരു വളരെ രസമുള്ള രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും കൂടി എന്ന് തോന്നുന്നു പക്ഷെ ഈ പാട്ടുകളെല്ലാം ഒരുപക്ഷെ സ്ക്രീനിൽ വന്നിട്ടുണ്ടാവുക ഫീമെയിൽ വേർഷൻ ആയിരിക്കും അതെ മയങ്ങിപ്പോയും കണ്ടു കണ്ടു ഫീമെയിൽ വേർഷൻ ആണ് വന്നിട്ടുള്ളതെങ്കിൽ പോലും മെയിൽ വേർഷൻ പാടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി മാത്രമല്ല അത് ഒരുപാട് പേര് കേട്ട് അത് കേട്ടിട്ടുണ്ട് ഈ പറയുന്ന പോലെ ഇപ്പൊ പറഞ്ഞ കണ്ടു കണ്ടു എന്നുള്ള പാട്ട് പെട്ടെന്ന് പാടിച്ചതാണെന്ന് അതെ ഇതെല്ലാം സത്യം പറഞ്ഞ ഫീമെയിൽ വേർഷൻ പാടിച്ചു കഴിഞ്ഞിട്ട് ഈ പണ്ട് സി ഡിയിൽ ഫില്ലറായിട്ട് പാടിക്കുമായിരുന്നു കുറെ പണ്ട് സി ഡി ആയിരുന്ന സമയത്ത് അങ്ങനെ പാടിയ പാട്ടുകളാണ് മയങ്ങിപ്പോയും സി ഡിയിലെ പാട്ടുകൾ തികയ്ക്കാൻ വേണ്ടി പാടിയതാണ് പക്ഷെ അത് എനിക്ക് കിട്ടിയ ഏറ്റവും സീഡി തികഞ്ഞു നമ്മുടെ ഉള്ളു പിന്നെ കല്ലായി കടവത്ത് എന്ന് പറയുന്ന ആ ഒരു പാട്ട് ഒരിക്കലും ഒരുപക്ഷെ മറക്കാൻ പറ്റാത്ത ഒരു ഗാനമായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ തീർച്ചയായിട്ടും കല്ലായി കടവത്ത് എം ജയേന്ദ്ര സാറിന്റെ ഏറ്റവും നല്ല കോമ്പോസിഷനുകളിൽ ഒന്നാണ് മാത്രമല്ല പി ജയേന്ദ്രൻ സാറും സുജായ ചേച്ചിയും കൂടെയാണ് പാടി ഞാൻ പാടുന്ന സമയത്തും അതിന്റെ വർക്കിലാണ് ഞാൻ ആദ്യമായിട്ട് ജയേന്ദ്ര സാറുമായിട്ട് കൂടുന്നത് പെരുമഴക്കാലം എന്ന് പറയുന്നത് എനിക്ക് വന്ന് കോഴിക്കോട്ടുകാരെ സ്വന്തം പാട്ടുകാരനാണല്ലോ നിഷാദ് അപ്പോ എനിക്ക് വന്ന് ആ പാട്ട് ഒന്ന് പ്രേക്ഷകർ അത് കുറച്ച് കൂടുതൽ പാടിയാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു പല്ലവിൽ ചുരുക്കണ്ട അല്ലേ ചരണത്തിലോട്ട് പോക്കോട്ടെ
കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയില്ലേ മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല ഖൽബിലെ മൈന ഇന്നും ഉറങ്ങിയില്ല മധുമാസരാവിൻ വെൺചന്ദ്രനായി ഞാൻ അരികത്തു നിന്നിട്ടും വന്നില്ലേ നീ കണ്ടില്ലേ നിഷാദ മിക്കവാറും ഈ സിനിമയിലേക്ക് ആൾക്കാർ പോയി ന്യൂമറോളജി ഒക്കെ പഠിച്ചതിന് ശേഷം പേരുകൾ മാറ്റാറുണ്ട് നിഷാദ് അങ്ങനെ ഒന്നും മാറ്റിയിട്ടില്ല കാരണം ചില ആൾക്കാർ ഈ ഭാഗ്യാന്വേഷണത്തിന്റെ വഴി നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിലൊക്കെ വന്ന പേര് മാറ്റിച്ചുള്ള അധ്യാപന ജീവിതം എങ്ങനെ ഓർക്കുന്നു പാട്ടും കണക്കും കൂടെ എങ്ങനെയായിരുന്നു പാട്ട് പക്ഷെ പാട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യം തിരഞ്ഞെടുക്കുന്നത് അധ്യാപനം തന്നെ ജോലി ഇപ്പോഴും കൂടെ ഉണ്ടോ അതോ കളഞ്ഞോ കളഞ്ഞു ജോലി വിട്ടു പൂർണ്ണമായും എന്നായിരുന്നു ആ സുഖകരമായ സംഭവം 2001 2001 ജോലി രാജിവെച്ച് മടങ്ങിപ്പോന്നു മ്യൂസിക്കിലേക്ക് കയറി മുഴുവനായിട്ട് മ്യൂസിക് ആയിട്ട് ഈ പാട്ടിലൊരു ഗണിതശാസ്ത്രം കൊണ്ടുവരാൻ പറ്റിയോ പാട്ട് ഗണിതം തന്നെയാണ് കണക്ക് തന്നെയാണ് ഒരു താളം എന്ന് പറയുന്നത് തന്നെ കണക്കാണ് അപ്പൊ പാട്ടിൽ നിറയെ കണക്കുകളാണ് ഉള്ളത് അപ്പം പലർക്കും ഒരു സംശയം കണക്കും പാട്ടും എങ്ങനെയാണ് ചേരുക പക്ഷെ താളം എന്ന് പറയുന്നത് തന്നെ അല്ലെങ്കിൽ പാട്ടിന്റെ മുഴുവൻ കാര്യങ്ങളും കണക്കിലാണ് കിടക്കുന്നത് പറഞ്ഞോലേ പണ്ട് ഈ മാത്സ് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോ പൊതുവെ കുറച്ച് കുട്ടികൾക്കെങ്കിലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ചോദിക്കുന്നതാ നമുക്ക് ആ മാത്സ് ടീച്ചേഴ്സിനെ കാണുമ്പോ അയ്യോ എന്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും അപ്പം കുട്ടികൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ പാടുന്ന ആളാണെന്ന് അപ്പൊ കുട്ടികൾ ക്ലാസ്സിൽ പാടിക്കാറുണ്ടായിരുന്നോ ആ പാടിക്കാറൊക്കെ ഉണ്ട് പക്ഷെ കൂടുതൽ ക്ലാസ്സിൽ പാടാറില്ല കാരണം പാടിക്കഴിഞ്ഞാൽ അടുത്ത പി ടി മീറ്റിംഗിൽ കംപ്ലൈന്റ് നിഷാദ് പക്ഷെ ഈ മ്യൂസിക് അറിയാമെങ്കിൽ വേറെ സുഖമുണ്ട് നിഷാദ് ഒരിക്കലും നമ്മള് ഈ തിരുവനന്തപുരത്ത് ഈ ദേവസ്വം ബോർഡ് ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ ഒരു ട്യൂഷൻ മാസ്റ്ററിന്റെ ബസ്സിലൂടെ മുമ്പിലൂടെ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഒരു ടൂ വീലറിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരു പാട്ട് ഇങ്ങനെ കേൾക്കുന്നു അപ്പൊ പാട്ടായോണ്ട് നമ്മൾ ശ്രദ്ധിച്ചു അപ്പം ക്വാണ്ടം ഏ ക്വാണ്ടം എങ്ങനെയാണ് ക്വാണ്ടം തീരെ പഠിപ്പിക്കാതെ അപ്പൊ എന്താന്ന് വെച്ചാല് ഈ ഫിസിക്സ് അധ്യാപകന് നന്നായിട്ട് സംഗീതം അറിയാം അപ്പൊ കുട്ടികളെ മൊത്തം പുള്ളി ക്വാണ്ടം ഒരു ഏതോ ഒരു സിനിമാ പാട്ടിന്റെ ട്യൂണിലേക്ക് സെറ്റ് ചെയ്ത് പഠിപ്പിക്കുക പുള്ളി അപ്പൊ എന്താ ഇവർ എഴുതിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മറന്നു പോണേ ആ പാട്ട് ഓർത്താവത്തില്ലോ അങ്ങനെ പഠിക്കാമായിരുന്നല്ലോ ചോദിക്കരുത് ഈ എനിക്ക് തോന്നുന്നത് നിഷാദ് ഒരു പാട്ടുകാരനാണ് എന്നൊരു ലേബൽ കിട്ടുന്നത് കൈരളിയിലെ ഗന്ധർവ സംഗീതത്തിലൂടെ അതിൽ ഒന്നാം സ്ഥാനക്കാരനായി ഈ ഒന്നാം സ്ഥാനക്കാരനായ പാട്ട് ഏതായിരുന്നു അത് ഓ ദുനിയാക്ക് രഖ്വാലേ എന്ന് പറഞ്ഞ് നമുക്കത് നോക്കാം കാരണം അതൊരു ഒരുപക്ഷെ നിഷാദിന്റെ ജീവിത രേഖ തന്നെ മാറ്റിമറിച്ചുള്ളത് അതെ തീർച്ചയായിട്ടും സെൻ എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹമാണ് എനിക്ക് ആദ്യമായിട്ട് സിനിമയിൽ ഒരു അവസരം നക്ഷത്രക്കണ്ടിക്ക് നല്ല പാടുന്ന ആളുമാണ് നല്ല മ്യൂസിക് താളബോധം സിനിമയ്ക്ക് ഒരു താളം ഉണ്ടായിരുന്നു അതെ അപ്പൊ എന്തായാലും എനിക്കൊന്ന് ഒരുപക്ഷെ അതിൽ ആദ്യം പാടിയ പാട്ട് രണ്ട് പാട്ടുകളതിൽ പാടിയിട്ടുണ്ട് അതിൽ ആദ്യം പാടിയത് അല്ലേ അതിനിടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ അതായത് ഗന്ധർവ സംഗീതം കഴിയുന്നു അതിൽ ഒന്നാം സ്ഥാനക്കാരനാകുന്നു പുറത്തു വരുന്നു വിജയശ്രീ ലാളിതനായി കോഴിക്കോട് എത്തുന്നു അതെ പിന്നാലെ രാജശേഖരന്റെ വിളി വന്നതാണോ
അതൊരു ആയുസിന്റെ വാതിൽ മുട്ടി വിളിച്ചാണ്. അല്ല സാറ് വിളിച്ചതാണ്. ഞാൻ അത്ഭുതപ്പെട്ടു, കാരണം സാർ അങ്ങനെ ഇങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് ആയുസന്നാണ്. അന്ന് മൊബൈൽ ഫോണുകളൊന്നും ഇല്ലാത്ത സമയം. അപ്പോ പെട്ടെന്ന് അങ്ങനെ ഒരാള് വലിയൊരു ഒരു ഡയറക്ടർ എന്നെ വിളിക്കുന്നുള്ള യാതൊരു ഇതില്ല, നമുക്ക് അറിയില്ല, താങ്ങാൻ പറ്റില്ല. അങ്ങനെ സാറ് വിളിച്ചത് സ്വപ്നം പോലെയായിരുന്നു. അങ്ങനെ വിളിച്ചു, സിനിമ ഇങ്ങനെ ഒരു പാട്ടുണ്ട്, ഒരു ഹൈ പിച്ച് സോങ് ആണ്. സാറാണെന്ന് പറഞ്ഞപ്പം പിന്നീട് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയത് സാറിന് തന്നെയാണെന്നുള്ളത് സ്ഥിരീകരിച്ചു. കോഴിക്കോട്ടെ വേറെ അങ്ങനെ സാറ് പറഞ്ഞു ഇതിലൊരു ഹൈ പിച്ച് സോങ് ആണ്. ഞാൻ നിഷാദിന്റെ പാട്ട് ഇതിൽ കേട്ടിട്ടുണ്ട്, ഓ ദുനിയ കിരക്കുവാലെ. അപ്പൊ ഈ പാട്ട് നിഷാദ് പാടണം എന്ന് പറഞ്ഞിട്ടാണ് സാറ് എന്നെ. അങ്ങനെ ഞാൻ പോയി ബെന്നി കണ്ണൻ എന്ന് പറയുന്ന രണ്ടാളുകൾ ചേർന്ന്, കണ്ണൻ ചേട്ടൻ എന്ന് നമ്മളോടൊപ്പം ഇല്ല, കീബോർഡ് പ്ലെയർ ആയിട്ടുള്ള കണ്ണൻ ചേട്ടനും ബെന്നി എന്ന് പറയുന്ന ചേട്ടനും, അവർ രണ്ടാളും കൂടി ചേർന്ന് ചെയ്ത ഒരു പാടാണത്. അതിൽ ആദ്യത്തെ പാട്ട് അതാണ്. പുത്തൂരം വീട്ടിലേ തച്ചോളിപ്പാട്ടിലേ നക്ഷത്ര കണ്ണുള്ള വീരന്മാരെ നാടിൻ്റെ മാനവും കാത്തവരെ. ഈ പാട്ട് ആ സമയത്ത് നല്ല ഹിറ്റ് ആയിട്ടുള്ള പാട്ടും കൂടി ആയിരുന്നു. അതെ, ആയിരുന്നു. എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിന്റെ ആദ്യത്തെ റിലീസായ പടമാണ്, നന്ദനത്തിന് മുമ്പേ റിലീസായ പടമാണ്. പിന്നെ ഇത് പാടി അഭിനയിച്ചിരിക്കുന്ന കലാഭവണി ചേട്ടനും കൂടിയാണ്. അത് അതൊരു വലിയൊരു ഓർമ്മയാണ്. പിന്നെ തീർച്ചയായിട്ടും അതൊരു ഒരു സ്പീഡായിട്ടുള്ള ഒരു പാട്ടാണ്. കളരിക്കും കാവിനും ഉണ്ടൊരു ദൈവം ഓ പൊഴിയുന്നു പൂമുഴ പോലെ എന്നും പോ, അങ്ങനെ ഒരു പാട്ട്. ഭയങ്കര വാക്കുകൾ ഇങ്ങനെ ചേർത്ത് ചേർത്ത് വെച്ചിട്ടില്ല. ഈ എനിക്ക് തോന്നുന്നത് നിഷാദ് ഒരുപാട് കേരളത്തിലെ പല റിയാലിറ്റി ഷോകൾ, ഇപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗർ, ഗന്ധർവ സംഗീതം, ഇങ്ങനെയൊക്കെ പറയുന്ന റിയാലിറ്റി ഷോകൾ വഴി, ഇപ്പം ഞങ്ങളുടെ ഏറ്റവും അവസാനം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ, അപ്പൊ ഇങ്ങനെയുള്ള റിയാലിറ്റി ഷോ, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ അക്ഷരത്തിൽ ഒരു റിയാലിറ്റി ഷോ ആണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. മത്സരമോ എലിമിനേഷനോ ഒന്നും പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു വലിയ കാര്യമായിട്ട് എന്നോട് ഏറെ ആൾക്കാരൊക്കെ വഴിയിലിറങ്ങുമ്പോൾ ചോദിക്കും ഇതിനകത്ത് സിംഗറിനെ എങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യാം, ഒരു ടോപ്പ് സിംഗർ സെലക്ട് ചെയ്യണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു 22 പേർക്കും സമ്മാനം കൊടുക്കാൻ പറ്റുന്ന ഒരു ഗവേഷണ പദ്ധതി നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു കുട്ടിയെ നമുക്ക് വിഷമിപ്പിച്ച് വീട്ടിലേക്ക് വിടാം, അല്ല അത് ഒരു വലിയ കാര്യം സാർ ചെയ്യുന്നത്. അതെ, അതുകൊണ്ടായിരുന്നു നമ്മൾ മറ്റേ രീതിയിൽ ഒരു 22 കുട്ടികൾക്ക് ഒരു സ്കോളർഷിപ്പ് കൊടുത്തത്. പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പഠിക്കാൻ 20 ലക്ഷം രൂപ വരെ ചെലവാക്കാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പ്. ആരും വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കത്തില്ല, കാരണം ഈ റിയാലിറ്റി ഷോ ഒക്കെ വന്ന് അവരുടെ വിദ്യാഭ്യാസം പോകാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് റിയാലിറ്റി ഷോ വഴി ഒരുപാട് ഗായകർ വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ചാകര പോലെ വന്നിട്ടുണ്ട്. ഐഡിയ സ്റ്റാർ സിംഗർ 5-6 സീസണിലായിട്ട് ഒരു 10 പേര് വന്നിട്ടുണ്ട്. വളരെ പോപ്പുലർ. അത് കഴിഞ്ഞിട്ട് അമൃതയിലെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വന്നു, അതിലും കുറച്ച് പാട്ടുകാർ വന്നു. പിന്നെ ഒരു 7.5-6 സീസണില് സന്നിധാനന്ദൻ മുഴുവൻ കുറെ ആളുകൾ തന്നെ വരികയായി. അപ്പൊ ഈ ഞാൻ ചോദിക്കാൻ വന്നത് ഇങ്ങനെയുള്ള റിയാലിറ്റി ഷോകൾ വന്നതുകൊണ്ട് പാട്ടുകാരുടെ എണ്ണം കൂടിയത് കൊണ്ട് നല്ല പാട്ടുകാർ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല സാർ. ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ടോ എന്ന് വെച്ചാൽ നല്ല പാട്ടുകാർക്ക് എപ്പോഴും അവസരം കിട്ടിയിട്ടുണ്ട്. കാരണം പാട്ടിനെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് എപ്പോഴും അവസരം കിട്ടിയിട്ടുണ്ടെന്നുള്ള ആണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ പാട്ടുകാരാണെ അവസരം കിട്ടും, തീർച്ചയായിട്ടും. അതല്ല എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള വിഷ്വൽ ലോകത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു സ്റ്റേജ് പ്രോഗ്രാം, റെക്കോർഡിംഗ് ഇഫക്റ്റ് ഉണ്ടല്ലോ. അമേരിക്കയിൽ ഇരുന്ന് ഒരാളെ വിളിക്കണല്ലോ, നമുക്ക് ആ കോഴിക്കോട്ടുകാരൻ നിഷാദിനെ വിളിച്ചാലോ, എന്തോ സംഗീതത്തിലെ കുഴപ്പമില്ല പാടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ആൾക്കാർക്ക് റെക്കോർഡിംഗ്. അനീത്തി പാട്ട് പാടുമോ? അതെ, അനീത്തി ആതിര സ്റ്റാർ സിംഗറിലുണ്ടായിരുന്നു. അനീത്തിയുടെ പേരെന്തായിരുന്നു? ആതിര. ആതിര, ഓക്കെ 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 ഓക്കെ. കാരണം ഈ റിയാലിറ്റി ഷോയുടെ കൂടെ ഉറങ്ങിയ ഒരാളാണ് ഞാൻ. ഐഡിയ സ്റ്റാർ സിംഗറിന്റെ കാര്യം പാട്ടുകാരുടെ സന്തോഷവും ദുഃഖവും ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. മത്സരമാകുമ്പോ അല്ലെ ഒരുപാട് ഇമോഷൻസ് അതിൽ എന്തായാലും. തീർച്ചയായിട്ടും. മാത്രമല്ല ഈ താരമാതാക്കളും പിറവി എടുക്കും. അതായത് ഈ താരത്തിന്റെ പിന്നാലെ വരുന്ന അമ്മയച്ഛനും വേറെ രീതിയിലാണ്. ഒരു മാതാവ് എന്നെ ഭീഷണിപ്പെടുത്തി എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പുറത്ത് ഇപ്പോഴാദ്യമായിട്ട് പറയുക, അവൾക്കെങ്ങാണം സമ്മാനം എങ്ങാണം നഷ്ടപ്പെട്ടു പോയ എനിക്ക് പിന്നെ സൂയിസൈഡ് എന്ന് പറഞ്ഞപ്പോഴത്തേനെ വായിക്ക് പൊത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര. കാരണം അവരത്ര അഭിമാന പ്രശ്നമായി അത് എടുത്തു കഴിഞ്ഞു.
എന്നുവെച്ചാൽ മകൾക്കൊരു സമ്മാനം കിട്ടുക എന്ന് പറഞ്ഞു. നിർഭാഗ്യവശാൽ കിട്ടിയില്ല, ഇതൊന്നും അത്യാഗ്രഹം ഒന്നും സംഭവിച്ചില്ല. അതാണ് ഇപ്പൊ ഞാൻ പറയാം സാർ, ഫ്ലവേഴ്സ് ടിവിയിലെ ടോപ്പ് സിംഗറിൽ അങ്ങനെ ഒരു ഒരു ഫസ്റ്റ് പ്രൈസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഇഷ്യൂ. അത് ഒരു മതല അതിലെ കുട്ടികളൊക്കെ ഉണ്ടറിയുമോ, അവര് അവര് മത്സരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് മുന്നിലിരിക്കുന്ന എം ജയചന്ദ്രനോ എം ജി ശ്രീകുമാറോ ഒന്നും അവർക്ക് അറിയത്തുമില്ല. കാരണം അവരുടെ മുമ്പിലേക്ക് അവർ പാട്ടുകൾ പാടുമ്പോൾ അവർക്ക് ആ ടെൻഷൻ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് റിയാലിറ്റി ഷോയുടെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ അത് തന്നെയാന്ന് തോന്നുന്നു. കാര്യം ആരുടെ മുന്നിലും പാടാനും നമുക്ക് അല്ലേ ഒരു 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 വേറൊരു രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ ആതിര ആതിരയുടെ എങ്ങനെയായിരുന്നു ഐഡിയ ചാർജ്സ് പങ്കെടുത്തു? ഏത് സീസൺ ആയിരുന്നു? സീസൺ സെവൻ ആയിരുന്നു. അതില് സെമി ഫൈനൽ വരെ വന്നു വന്നു. പിന്നെ ഇപ്പോ ആതിര തന്നെ തെരഞ്ഞെടുത്ത ഒരു മേഖലയിലാണ് ആതിരയുള്ളത്. അതായത് കൗൺസിലിംഗ് എന്നുള്ള ഒരു ഫീൽഡ് തെരഞ്ഞെടുക്കുകയും ഇപ്പൊ ഒരു സ്കൂളിലെ കൗൺസിലറാണ്, സൈക്കോളജി കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ന്യൂസ് ഡെസ്ക് ഉണ്ട്, പി സി ആർ ഉണ്ട്, ഈ പ്രൊഡക്ഷൻ കൺട്രോൾ നടത്തുന്നവര്. അപ്പൊ അവര് വിചാരിച്ച വേണേ ഇപ്പൊ നിഷാദിനെ കട്ട് ചെയ്യാം. ഇപ്പം നിഷാദ് ഏറെ നീക്കി ഏതെങ്കിലും ഊരി കഴിഞ്ഞുകഴിഞ്ഞാൽ, ഞാൻ പണ്ടൊരു എഞ്ചിനീയറെ പരിചയപ്പെട്ടപ്പോഴും ഒരു റേഡിയോ ശൃംഖലയിൽ ഒരു എഞ്ചിനീയറെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ പരിചയപ്പെട്ടല്ല, ഞാൻ കുറച്ച് സ്കൂൾ കുട്ടികളോട് പറഞ്ഞു ഈ റേഡിയോ നിലയത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഈ പ്രവർത്തനം ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ റേഡിയോയിലൂടെ ഈ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക പാട്ട്. അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ എല്ലാവരും റേഡിയോ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഈ മെഷീൻ ഇപ്പോൾ ഓഫ് ചെയ്യുമ്പോൾ റേഡിയോ പാട്ട് ഇല്ലാതാവും. പുള്ളി മെഷീൻ അങ്ങ് ഓഫ് ചെയ്യും, ശ്രോതാക്കൾക്ക് അപ്പോൾ പാട്ടില്ല. അപ്പൊ എന്നോട് ഞാൻ ചോദിച്ചു എന്ത് വേലയാണ് കാണിച്ചെന്ന്, കാണിച്ചു കൊടുക്കാൻ പറഞ്ഞില്ലേ, അവരറിയണ്ടേ പാട്ടെങ്ങനെ വരുന്നു പാട്ടെങ്ങനെ പോകും. അതിൽ ഈ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കട്ട് ചെയ്യാം. അതുകൊണ്ട് അവരൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, രക്ഷയില്ല, പാലപ്പൂ അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫോർ പി സി ആർ പാലപ്പൂവിതളി വെണ്ണില പുഴയിൽ ലാസ്യമാർന്നണയും സുരഭീരാത്രി അനുരാഗികളാ തരുശാഖകളിൽ ശ്രുതിപോൽ പൊഴിയും ഇളമഞ്ഞലയിൽ കാതിൽ നിൻസ്വനം പാലപ്പൂവിതളി വെണ്ണില പുഴയിൽ ലാസ്യമാർന്നണയും സുരഭീരാത്രി. വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടാണ്. സംഭവിച്ചു അതിനൊരു വലിയ താങ്ക്സ്. മൗനത്തിന്റെ വാത്മീകത്തിൽ മിണ്ടുന്നില്ല മറ്റൊരു കാര്യം ചോദിക്കാനുണ്ട്. അപ്പം നിഷാദ് ഇവിടെ വന്നിട്ട് എന്താണെങ്കിലും ഗസൽ പാടിക്കാണ്ട് വിടാൻ പറ്റില്ല. ഗസൽസ് പഠിക്കുന്നുണ്ട്, ഹിന്ദുസ്ഥാനി പഠിക്കുന്നുണ്ടായിരുന്നു. ഹിന്ദുസ്ഥാനി പഠിക്കുന്നുണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ബാംഗ്ലൂർ ദത്താത്രേയ വെലൻകാർ എന്ന് പറയുന്ന സാറിന്റെ കീഴിൽ പഠിക്കുകയാണ് ഗസൽ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ കോഴിക്കോടിന്റെ സംസ്കാരത്തിൽ ഉള്ളതാണ്, പാട്ടിന്റെ സംസ്കാരത്തിൽ. ഞങ്ങൾ കേട്ട് ബാബുക്കയുടെ പാട്ടുകള്, ഗസൽസ്, ഇതൊക്കെ ഞങ്ങൾ അറിയാതെ കേൾക്കുകയാണ്. എനിക്കത് കോഴിക്കോട് പാട്ടും പിന്നെ പിന്നാലെ ഭക്ഷണവും, അതെ, ബിരിയാണി. ബിരിയാണി മൂന്ന് കാര്യങ്ങളാണ് കോഴിക്കോട് ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട്. ഒന്ന് കോഴി ബിരിയാണി, രണ്ട് മുഹമ്മദ് റഫി സാബ്, മൂന്ന് ബാബുക്ക. മാത്രമല്ല വേറൊരു പ്രത്യേകത ശ്രദ്ധിച്ചത്, ഈ സംഗീതം ഭയങ്കര രസമാണ് അവരുടെ സിരകളിലുണ്ട്. അതിനേക്കാളും നമ്മൾ ഈ മറ്റുള്ള ജില്ലകളിലൊക്കെ പോകുമ്പോൾ പല ഹോട്ടലിലും നോക്കുമ്പോൾ അവർ ഈച്ച അടിച്ചോണ്ടിരിക്കും മുതലാളി, ഇല്ല ഭക്ഷണം കഴിക്കാനൊന്നും. എന്നാൽ കോഴിക്കോട്ടെ ഒരു ഹോട്ടലിൽ പോലും അങ്ങനെ ഒഴിഞ്ഞു കിടക്കാറില്ല. ഒന്നാന്തര ഭക്ഷണ പ്രിയര. അത് മാത്രമല്ല സംഗീത സദസ്സുകളെല്ലാം നിറഞ്ഞ, മാത്രമല്ല ഈ തലസ്ഥാന നഗരിയിലൊക്കെ പാട്ടുകൾ ഇപ്പം നിഷാദൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടാവല്ലോ, അവരെ അനങ്ങത്തില്ല. ആന കുത്തിയ പോലും അനങ്ങാതിരുന്ന് പാട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ കോഴിക്കോട് ഇളകിയും മറിയും. തീർച്ചയായിട്ടും ഒരു പ്രോഗ്രാം പണ്ട് അവിടെ ചെയ്തിട്ടുണ്ട്, ഈ ഫ്ലവേഴ്സിന്റെ ലോഞ്ച് സമയത്ത്. അതായത് ശങ്കർ മഹാദേവൻ വേഴ്സസ് ഹരിഹരൻ അവിടെ ബീച്ചിലായിരുന്നു. 100,000+ ആൾക്കാരെ നിർത്തി പാടി. മാത്രല്ല ശങ്കർ മഹാദേവനും ഹരിഹരനും കൂടെ സ്റ്റേജിൽ ഒരു മത്സരം തന്നെ നടത്തി, ഒരു സംഗീത ഗുസ്തി, പണ്ടത്തെ ഗുസ്തി ഉറപ്പിക്കുന്ന. അവസാനം ഞാൻ അദ്ദേഹത്തിന്റെ ഇന്നിയറിൽ, അദ്ദേഹത്തിന്റെ ചെവിയിൽ പിടിക്കുന്ന മൈക്കിൽ ഞാൻ പറഞ്ഞു അങ്ങ് അങ്ങയുടെ വയറ് സൂക്ഷിക്കൂ, ആമാശയം പൊട്ടിപ്പോകും. ഹൈപ്പിച്ചില്ലായിരുന്നു ശങ്കർജി. ശങ്കർജി ഫുൾ ഫോമിലായിരുന്നു. ഹരിഹരൻ സാറും രണ്ടുപേരൂടെ തകർത്ത്. അപ്പൊ ആ സമയത്ത് സദസ് ഇളകി പറയുന്ന കാഴ്ച, 100,000 ആൾക്കാർ താളം കിട്ടുന്ന ഒരു അപൂർവമായ കാഴ്ച കടൽക്കരയെ നമ്മൾ കണ്ടു. ഒരു വിഷുദിനത്തിലായിരുന്നു, ഭയങ്കര സന്തോഷമായി നമുക്ക്. ഇപ്പോഴും നമ്മള് കോഴിക്കോട് എന്ന് ഓർത്താൽ ആ രംഗം ഓർമ്മ വരും. അപ്പൊ നമുക്ക് ആ ഇതിലേക്ക് ഒന്ന് കടക്കാം അല്ലേ? അതെ, എന്തായാലും ഹിന്ദുസ്ഥാനി ഹിന്ദുസ്ഥാനി ഗസൽ. രഞ്ജിഷി സഹി ദിൽ ഹി ദുഖാനേ കേ ലിയേ ആ രഞ്ജിഷീ
सही आप से मुझे छोड़ के जाने के लिए रंजिश सही आप से मुझे छोड़ के जाने के लिए रंजिश सही दिल ही दुखाने के लिए रंजिश सही മിക്ക പാട്ടുകാർ ഈ രംഗത്തേക്ക് വന്ന് കുറച്ച് പാട്ടൊക്കെ പാടി കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ സംഗീത സംവിധാന രംഗത്തേക്ക് കടക്കുന്നതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതിനുള്ള ക്ഷമയില്ല. പാട്ട് ട്യൂൺ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് പ്രയാസമാണ്. നമ്മുടെ കോഴിക്കോടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് ബാബുക്കയെ ഓർക്കാം. തീർച്ചയായിട്ടും സാർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മ നമ്മളെപ്പോഴും കോഴിക്കോട് എം എസ് ബാബുരാജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പ്രസ്ഥാനമാണ്. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോ ഏത് പാട്ടിന്റെ ലൈൻ മൂളാനാണ്? ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ നീ എൻ്റെ മുന്നിൽ തുള്ളി വന്നതെന്തിനാണ്. ഈ പാട്ട് സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ ജാലക തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ നീലമിഴിയിലെ രാഗലഹരി നീ പകർന്നു തരൂ തരൂ സുറുമയെഴുതിയ മിഴികളെ. ഇനി വളരെ പെട്ടെന്ന് അപ്കമ്മിങ് പ്രൊജക്ട്സിനെ കുറിച്ച് കൂടി പറയാം. ഇനി ഇപ്പോൾ വരാനുള്ളത് ക്ഷണം എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ്, ബിജു ബാലൻ്റെ സംഗീതത്തിൽ. അതുപോലെ പൊരിവെയിൽ എന്ന് പറഞ്ഞിട്ടൊരു മൂവി. പിന്നെ അല്ലാതെ എൻ്റെ തന്നെ സോളോകൾ ഇനിയും വരാനുണ്ടാകും, അതിനോട് ചേർന്ന് ഞാൻ പറഞ്ഞോളാം. ഓക്കേ, എന്തായാലും നിഷാദ് വളരെ സന്തോഷം. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്.